മലപ്പുറത്തേക്ക് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് അങ്കമാലിക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ വളച്ചിട്ടില്ലാത്ത കാര്യം പറയാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീൽസ് റോസ്റ്റ് ആണ്. കാര്യം വേറെ ഒന്നുമില്ല, വേറെ കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്, നിങ്ങൾ താഴെ പോയിട്ട് റീൽസ് റോസ്റ്റും എടുത്തു, വേറെ എന്തെങ്കിലും കണ്ടന്റ് എടുത്ത് ചേട്ടാ കമന്റ് ഇടാൻ പോയില്ലേ? അപ്പൊ താഴെ വരെ പോകുന്നതിന് മുമ്പിലായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിൽ പുതിയ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് അയച്ചേക്ക്, നമ്മൾ അടുത്ത വീഡിയോയിൽ പരിഗണിക്കുന്നതാണ്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ സെറ്റപ്പ് ഒക്കെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമ്മൾ കുറെ കാലം കാട്ടിലായിരുന്നു, വനവാസം കഴിഞ്ഞ് നമ്മളിപ്പോൾ നാട്ടിലോട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, എനിക്കറിയാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കാൻ പോകുന്ന എന്താണെന്നുള്ള കാര്യം എനിക്കറിയാം. ഒന്നര വർഷമായിട്ട് കാട്ടിൽ നിന്നുകൊണ്ട് ആൾക്കാർ കുറ്റം പറയില്ലായിരുന്നു, ഇനി ഇരുന്നുകൊണ്ട് കുറ്റം പറയും. അത്രയേ ഉള്ളൂന്നല്ലേ നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്? അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പറയാൻ പോകുന്നത് തന്നെ. അപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പ്രകാരമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയത്. നിങ്ങൾ കുറെ പേരൊക്കെ ചേട്ടാ ഇരുന്നോണ്ട് വീഡിയോ ചെയ്യും, ചേട്ടാ ഇരുന്നോണ്ട് വീഡിയോ ചെയ്യും, ഇനി സ്റ്റുഡിയോ സെറ്റപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കാണത്തില്ല എന്ന് വരെയുള്ള കമന്റ് നമുക്ക് വന്നായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം വല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റപ്പ് ആക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി അധികം വെച്ച് താമസിപ്പിക്കാൻ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം. ഓക്കെ, ഒരു പനിനീർ പൂവിൽ വന്നിരുന്ന പൂമ്പാറ്റേനെ തൊഴിച്ചു കളയുന്ന പോലെ ആണല്ലോ ഇനി ചന്തിക്ക് ഒരു തൊഴിയും കൊടുത്ത ആ കൊച്ചിനെ അങ്ങ് പറഞ്ഞു വിട്ടത്. എത്ര ലജ്ജാവഹം! പ്രതികാരം അത് വീട്ടാനുള്ളതാണ്. ഞാൻ എന്താ പറഞ്ഞെന്നുള്ള കാര്യം ചിലർക്ക് മനസ്സിലായി കാണത്തില്ലല്ലേ. ഒരു സീനോട് കണ്ടു കഴിഞ്ഞപ്പം ചിലപ്പോ മനസ്സിലാവും. ഇപ്പൊ കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ടിക്ടോക്ക് പോയ കൂട്ടത്തിൽ തന്നെ വംശനാശം വന്ന ഒരു കൂട്ടരായിരുന്നു നമ്മുടെ കരച്ചിലോളി. ഇപ്പൊ ടിക്ടോക്കിന്റെ പകരക്കാരനായിട്ട് വന്ന റീൽസിന്റെ കൂട്ടത്തിൽ വെള്ളത്തിന് പുറകെ മീനു എന്ന് പറയുന്ന പോലെ തന്നെ വേറെ രണ്ടുപേരും വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഒന്ന് കണ്ടു നോക്കി, ഇഷ്ടപ്പെടുമായിരിക്കും. ഒരക്കടാ ഒരക്കെ ഒരച്ചൊരച്ച ചങ്കയിലെ തൊലി ഇങ്ങ് പറിച്ചെടുക്ക്. ഓ, എന്തുവാടാ ഉമ്മാരി കാണിക്കുന്നേ? ആ ഉമ്മാറെ വേറെ വല്ല വീഡിയോ ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം. നിന്നെയാണ് ഞാൻ ഇത്രയും കാലം നോയിക്കൊണ്ടിരുന്നത്. നിന്നെ എനിക്ക് വേണം. ഞാൻ തോട്ടത്തിൽ നിർത്താൻ വേണ്ടി ഒരു സ്പ്രിംഗ്ലർ അന്വേഷിച്ചോണ്ടിരിക്കുവായിരുന്നു. സ്പ്രിംഗ്ലറിനൊക്കെ ഇപ്പൊ എന്നാ വില, നിനക്കൊന്ന് വന്ന് നിൽക്കാൻ പറ്റുമോ? പക്ഷെ നീ പേടിക്കൊന്നും വേണ്ട, കാശൊന്നും തന്നില്ലെങ്കിൽ രാവിലെ വേണ്ടി റീൽസ് ചെയ്യാനുള്ള സൗകര്യം ഞാൻ നിനക്ക് ചെയ്തു തരാം. അതുപോലെ ഇതെങ്ങനെ സാധിക്കുന്നതാ ഞാൻ ആലോചിക്കുന്നത്. നിനക്കൊക്കെ ഇത് എങ്ങനെയാണ് ഇത്രയും വെള്ളം കണ്ണീന്ന് വരുന്നത്? അപ്പൊ ഇപ്പൊ നമ്മൾ റീൽസ് തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞെളിഞ്ഞ് വരുന്ന ഒരു സാധനമാണ് മല്ലുവാന്റി. അപ്പൊ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ മല്ലുവാന്റിയുടെ മുമ്പിൽ കൊണ്ട് ഈ തല വെച്ചോടുത്ത ഒരു കുഞ്ഞാടിനെ നമുക്ക് നോക്കാം. മല്ലുവാന്റീസ് ഒപ്പീനിയൻ കേട്ടെ, പറ അഞ്ചാറ് കേട്ടിട്ട് ആണെന്ന് കേക്കുന്നത്. അഞ്ചാറ് കെട്ടിട്ടെന്നാണ് കേക്കുന്നത്. ചോദിച്ചു പോയവൻ വളരെ റയറായിട്ട് മാത്രം സത്യം തുപ്പുന്ന ഒരാളായിട്ട് ഇപ്പൊ മല്ലുവാന്റി മാറിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്നവരെ ട്രോളി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കുറ്റം പറയുമ്പോൾ ആൾക്കാർ നമ്മളെ കുറ്റം പറയത്തുള്ളൂ. അത് പിന്നെ എങ്ങനെയല്ലേ വരുള്ളൂ? കൊട്ട് ചെണ്ടയ്ക്കും കാശ് മാരാർക്കും, അതാണല്ലോ പണ്ട് തൊട്ടുള്ള നിയമം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആണ്. ഇതൊരു രസമില്ല, നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്. ഇത്രയും മതിയോ പറ. ഓ, എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? ഇതിലും അർത്ഥവത്തായിട്ടുള്ള ഒരു സാധനം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്ക്. എങ്ങനെ ഇരിക്കണം? നീ എന്താണ് ഈ മഴ നനഞ്ഞ് ഒടിഞ്ഞടക്കുന്ന വാഴയ്ക്ക് വെള്ളം ഒഴിക്കുന്നത്? ഈ വാഴയ്ക്ക് വെള്ളം ഒഴിക്കുന്നതിന് റീൽസ് ഭയങ്കര റേറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് ഈ ഒടിഞ്ഞടക്കുന്ന വാഴയ്ക്ക് വെള്ളം ഒഴിക്കുന്നത്, അതാ ഈ വാഴയ്ക്ക് വെള്ളം. ആറ് ലക്ഷം ലൈക്കാണ് മുമ്പേ കാണിച്ച റീൽസ് വീഡിയോ കിട്ടിയത്. അപ്പൊ അതിനേക്കാളും അർത്ഥവത്തായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ രണ്ടാമത് കണ്ടത്. മഴയത്ത് നിന്ന് ഒടിഞ്ഞു കിടക്കുന്ന വാഴയ്ക്ക് വെള്ളം ഒഴിക്കുന്നു. ഏത്? അതുകൊണ്ട് അധികം വെച്ച് താമസിപ്പിക്കേണ്ട, നേരെ പോയിട്ട് അങ്ങ് ലൈക്ക് അടിച്ചേ. ഇതെന്നതാടാ ഇത്? ഇടിയപ്പത്തട്ടാണോ നീ ബൈക്കിന്റെ സൈഡിൽ കെട്ടി വെച്ചോണ്ട് വരുന്നേ? എടാ, നിന്റെ ഈ കളിയൊക്കെ അങ്ങ് ബീഹാറിലും ബംഗാളിലും എല്ലാം നടക്കത്തുള്ളൂ. ധൈര്യം ഉണ്ടെങ്കിൽ നീ കേരളത്തിലോട്ട് ഓടാ. നീ കേരളത്തിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വരുമ്പോ ഇങ്ങോട്ട് കൊണ്ടിരുന്ന ഒരു സാധനവും നിനക്ക് ഇവിടുന്ന് തിരിച്ചു കൊണ്ടുവന്ന പറ്റത്തില്ല. എല്ലാ സാധനവും അഴിച്ചു വെപ്പിച്ചിട്ട് നിന്നെ തിരിച്ച് വിടത്തുള്ളൂ. 5 ദിവസം കൊണ്ട് 4 കോടി ഉണ്ടാക്കിയ നാടാണ് നമ്മുടെ. കാശിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം കൊടുത്തത്, കാശ് നിങ്ങൾ കൈ കൊണ്ടും കാറിനും കൊണ്ടും കൊടുക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ. വായിക്കട കൊടുക്കുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാം. ബെസ്റ്റ്, ഈ കൊറോണ ടൈമിൽ കാണിക്കാൻ പറ്റിയ പ്രാങ്ക്.
പ്രാങ്ക് എന്ന് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത്, പൊതുവിടങ്ങളിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന രീതിയിൽ പ്രാങ്ക് വീഡിയോ എടുത്ത യൂട്യൂബർ അറസ്റ്റിൽ. എനിക്ക് വേറൊന്നും പറയാനില്ല കുട്ടി, നീയും തയ്ച്ച് വെച്ച ഒരെണ്ണം. പ്രാങ്കിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ കെ എൽ പ്രാങ്കിലെ കിച്ചു. അപ്പൊ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് ഞാൻ പ്രാങ്ക് ചെയ്യുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരാളാണ് കിച്ചു. നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണുമായിരിക്കും, ഒരു ചെറിയ ഒരു ആക്സിഡന്റ് ആയിട്ട് മൂപ്പർ ഇപ്പൊ ഹോസ്പിറ്റലൈസ്ഡാണ്. അപ്പൊ നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക, പറ്റുന്ന പോലെയൊക്കെ സഹായിക്കുക പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി നമുക്കൊരു കഴിവുള്ള വീഡിയോ ആണ്. ഓക്കെ, ഐ ആം വേസ്റ്റ് ആന്റി സ്ക്വാഡ് സ്പെഷ്യൽ ഓഫീസർ ചിരഞ്ജീവി ഐ പി എസ്. അയ്യോ ഇതല്ല, അല്ല ഇതും ഉണ്ട്, ഇതിനേക്കാളും കഴിവുള്ള വേറൊരു വീഡിയോ ഉണ്ട്, അത് കണ്ടിട്ട് നമുക്ക് ഇത് കാണാം. ഓക്കെ, എന്നെ ഇങ്ങനെ കണ്ടാൽ അവർ പൊക്കൂലേ? ഇങ്ങനെ കണ്ട പൊക്കും, പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം. എങ്ങനെ? കാണിച്ചു തരാം. ഞാനല്ല. നന്നായിട്ട് വരച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ വേണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഐ ആം വേസ്റ്റ്. ഇതാരാ? ഐ ആം വേസ്റ്റ് ആന്റി സ്ക്വാഡ് സ്പെഷ്യൽ ഓഫീസർ ചിരഞ്ജീവി ഐ പി എസ്. വേസ്റ്റ് ആന്റി സ്ക്വാഡ് സ്പെഷ്യൽ ഓഫീസറോ? അതെന്നെ ഓഫീസറാ സാറേ, വേസ്റ്റ് ആയിട്ടുള്ള ആന്റി സ്ക്വാഡിന്റെ സ്പെഷ്യൽ ഓഫീസറാണോ? മലപ്പുറത്തേക്ക് ബസ്സിന് പോകാൻ അങ്കമാർക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അല്ല അല്ല സാറേ, അല്ല സാറേ, അതവിടെ നിക്കട്ടെ. ഞാൻ ചോദിച്ചത് ഈ വേസ്റ്റ് ആന്റി സ്ക്വാഡ് സ്പെഷ്യൽ ഓഫീസർ എന്നാന്നുള്ളതാ. ഏത് തീപ്പെട്ടി ഏത് മെഴുകുതിരി? സാർ ഞാൻ ചോദിച്ചത് ഈ വേസ്റ്റ് ആയിട്ടുള്ള ആന്റി സ്ക്വാഡിന്റെ സ്പെഷ്യൽ ഓഫീസർ ആണോ സാർ ഈ പറഞ്ഞ സാധനം? പഴത്തിൽ തൊലിയുണ്ടെന്ന് കരുതി, പഴം പോരെങ്കിൽ തൊലിയുണ്ടെന്ന് തെറ്റിയായിരിക്കരുത്. ആണ്ട കടക്കുന്ന കട്ടയും പെടും. ഇതിപ്പോ പണ്ട് നമ്മളൊക്കെ എസ് എൽ സി പരീക്ഷയ്ക്ക് എഴുതുന്ന പോലെയാണല്ലോ, ക്വസ്റ്റ്യൻ ഏതാണെങ്കിലും പഠിച്ച ഉത്തരവേ നമ്മൾ എഴുതത്തുള്ളൂ. അതുപോലെ തന്നെയാ പുള്ളി, നമ്മൾ എന്നാ ചോദിക്കുന്നെങ്കിലും പുള്ളി പഠിച്ചു വെച്ചത് ഉത്തരവായിട്ട് പറയത്തുള്ളൂ. കാര്യം പുള്ളി എല്ലാവരും ട്രോളും ഒക്കെ ചെയ്യുമെങ്കിലും പുള്ളി പറയുന്ന ഡയലോഗ് പുള്ളിക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. തൊപ്പിക്ക് പറ്റിയ തല ഞാൻ കൊണ്ടു നടക്കാറില്ല, തലയ്ക്ക് പറ്റിയ തൊപ്പി ഞാൻ കൊണ്ടു നടക്കാറുള്ളൂ. ആകാശത്തിൽ കൂടെ പറന്നു പോകുന്ന കിളി ഏണി വെച്ച് പിടിക്കാൻ പറ്റത്തില്ല. ആലോചിച്ച് നോക്കുമ്പോൾ സംഭവം ശരിയാ, പക്ഷെ ഇത് പുള്ളി സീരിയസ് ആയിട്ട് പറയുന്ന കാരണം നമുക്ക് ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നും. അതൊരു തെറ്റല്ല. അപ്പൊ ഡയലോഗിൽ മാത്രമല്ല, പുള്ളിക്കാരന്റെ പടത്തിന്റെ പേരിലും പുള്ളിക്കാരൻ ഇതുപോലത്തെ ഹാസ്യങ്ങളൊക്കെ ചേർക്കാറുണ്ട്. ടിൻഡിമോൻ എന്ന കോടീശ്വരൻ, മിനിമോളുടെ അച്ഛൻ, ഉരുക്ക് സതീശൻ. പുള്ളി എന്തായാലും ഭയങ്കര എന്റർടൈനർ ആണ്. പുള്ളിയുടെ പടം കാണുമ്പോൾ നമുക്ക് സീരിയസ് ആയിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിലും ചിരി വരും. അതുകൊണ്ട് നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഏതായാലും പുള്ളിയുടെ പടം. അതിന് നീ പുള്ളിയുടെ പടം കണ്ടിട്ടുണ്ടോടാ? അല്ല, അതിപ്പോ പാല് കുടിക്കാൻ വേണ്ടി പശുവിനെ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ചെറിയ ക്ലിപ്പൊക്കെ കാണാറുണ്ട്. ഓക്കെ, എന്നുള്ളത് അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ പറഞ്ഞ കാര്യമൊന്നും മറക്കണ്ട. സെറ്റപ്പിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് എനിക്ക് ഇതിനെ പറ്റി വലിയ പിടിപാടൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും കാട്ടിൽ നിന്ന്, സോറി കാട്ടിൽ നിന്നല്ല, ഇപ്പോൾ വീട്ടിലാണോ അല്ലേ, വീട്ടിൽ നിന്ന് ബബായ്. നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് വരും. അങ്ങോട്ട് പോറോട്ട് ഇറക്കി പിടിച്ചേരാ.